വീടെടുത്തത്. അപ്പോൾ കഴിഞ്ഞ സീരീസിൽ നമ്മൾ ലാസ്റ്റ് സ്ഥലത്ത് വെച്ച് വീട് ഉണ്ടാക്കുന്നു പറഞ്ഞു. പക്ഷേ ഇതുണ്ടോ, ഞാൻ ഇപ്പോൾ ഉള്ളതൊരു അയലൻഡില്ല. ഇതെന്താ സംഭവിച്ചത്? ഇതെന്താ വാണ്ടറിൻ ട്രേഡറോ? ഇതെന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു വില്ലേജ് ഫൈനലി കണ്ടെത്തിയിരുന്നു. അവിടെ ഒരു വില്ലേജർ ഔട്ട്പോസ്റ്റും ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഞാൻ ചെയ്തു അത് പൊട്ടിച്ചിട്ട് അവിടെ അതൊക്കെ കത്തിച്ച് കളഞ്ഞു. പക്ഷേ സംഭവം ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ഡിലീറ്റ് ആക്കിപ്പോയി. എൻ്റെ ഡിലീറ്റ് ആക്കിപ്പോയി. അവിടെ ആ ഒരു സീൻ ഇല്ല എൻ്റെ അടുത്ത് ഇപ്പോൾ. അതുപോലെ ഇപ്പം നമുക്ക് ഞാൻ എങ്ങനെ അവിടെ അകപ്പെട്ടെന്ന് ഞങ്ങൾക്ക് സ്റ്റോറി കംപ്ലീറ്റ് ആയി പറഞ്ഞുതരാം. അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇതുപോലത്തെ മഴയും ഇടിയും. ആ സമയത്ത് എനിക്ക് നന്നായി ഇടിയേറ്റു. പിന്നെ ഞാൻ മരിച്ചുപോയി. പിന്നെ ഞാൻ സ്പോണായത് എവിടെയാണ്? ഈ ഒരു സ്ഥലത്ത് ഞാൻ സ്പോണായത്. ഒരു സംഭവം നടത്തില്ല. എൻ്റെ കംപ്ലീറ്റ് നോക്ക്, ആകെ ഒരു ആർമർ മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ വന്നത് എനിക്കറിയത്തില്ല. പക്ഷേ എങ്ങനെയാ വന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ അവിടെ അകപ്പെട്ടു പോയി. എടുത്ത് ഒന്നുമില്ല. ഇത് കടന്നു പോകുന്ന ഭയങ്കര മഴയാണ്. ഇയാളെന്തൊക്കെ കൊടുക്കുന്നത്? ഇയാൾ ലാമേനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടികൂടി ആവുമായിരുന്നു. ഇത് നമുക്ക് ഇവിടുത്തെ സാൻഡൊക്കെ ഒന്ന് ഇവിടെ പൊട്ടിച്ചു നോക്കാം. എന്തായാലും നമുക്ക് നോക്കാം സംഭവം. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു വീടുണ്ടാക്കാം. ഫുൾ ഡേർട്ടൊക്കെ വെച്ചിട്ട് വീടുണ്ടാക്കാം. വാട്ട്? ഇതെന്താ കൈ സംഭവം? ക്രൗച്ച് ഇട്ടെ ഞാനൊന്ന് നോക്കി. ക്രൗച്ച് ആയിട്ടുണ്ട്. തുറന്നത് ഷൾക്കർ ബോക്സാ തോന്നുന്നത്. ഏ ഇതങ്ങനെ കൈസ്, ഇത്രയും ഓ പി ആയിട്ടുള്ള ലൂട്ട്, ഇത് ഇവിടുന്ന് എടുത്തിയേ? ഏകദേശം ഞാൻ ഒരു കാര്യം പറയും, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. എല്ലാവരും ഇപ്പോൾ സംശയിക്കുന്നുണ്ടാവും ഇത് ഞാനായിരിക്കും ഉണ്ടാക്കിയത്. പക്ഷേ ഇത് ഞാനാക്കിയതല്ല. ഞാൻ ഇപ്പം ഇത് ആദ്യത്തെ കാണുന്നത്. ഇത് എൻ്റെ സാധനവും ഉണ്ട്. ഇത് കൊടുത്തത് എൻ്റെ ബെഡൊക്കെ ഉണ്ട്, എൻ്റെ പിക്കാക്സ് ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് ഈ ഷൾക്കർ ബോക്സ് ഇവിടുന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. എന്തായാലും ആവശ്യം വരും. പക്ഷേ ഭാഗ്യം കഴിച്ച് നമുക്ക് അങ്ങനെ നമ്മൾ സാധനം തിരിച്ച് കിട്ടിയിടാം. നമുക്ക് നോക്കട്ടെ ഞാൻ ഷൾക്കർ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളത്. ഓ ഗൈസ്, എൻ്റെ പിക്കേക്സ്, എൻ്റെ ബെഡ്, എൻ്റെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ. ഇത് ഇവിടെ നിന്ന് കിട്ടിയ ഞങ്ങൾക്ക് ആ വില്ലേജിൽ നിന്ന് കിട്ടിയതാ. ഓക്കെ, പക്ഷെ എനിക്ക് ഇവിടെ എന്തിനാന്ന് ഈ ഷൾക്കർ ബോക്സിൻ്റെ അകത്ത് വന്നത് എനിക്ക് അറിയത്തില്ല. ഇത്രയും ഒരു ഗ്ലിച്ചായിരിക്കും. ഒരു ഗ്ലിച്ച ബഗ് എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നമ്മളെ ബെഡ് ബെഡ് എടുക്കാൻ പറ്റുമല്ലോ. ബെഡ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇൻവെൻട്രി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ബെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് കൊട്ടക്കാൻ നമുക്ക്. രാവിലെയായോ? രാത്രിയാവാൻ പോകുന്നു. അയ്യോ, റെസ്പോൺ പോയിന്റ് സെറ്റ്. വാട്ട്? ഓ മനസ്സിലായി. ഇത് നമുക്ക് രാത്രി മാത്രമേ കിടക്കാൻ പറ്റും. ഇത് രാത്രിയല്ലേ? ഓ രാത്രി കഴിഞ്ഞ്. അല്ല, രാത്രിയാവുന്നു. ഇവിടെ മോബ് സ്പോണാവെന്ന് തോന്നുന്നു. നമുക്ക് കിടന്നിട്ട് രാവിലെ ആയിട്ട് കാണാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വേഗം വിടണം. ഒരു സമയം നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, ബെഡൊക്കെ കിടക്കുക. നമ്മുടെ അടുത്ത് വുഡുണ്ടോ നോക്കട്ടെ. കുറച്ച് ഡേർട്ടും ക്രാഫ്റ്റിംഗ് ടേബിളും ഫുഡൊക്കെ ഉള്ളു. നമ്മൾ സ്റ്റോർ ചെയ്ത കുറച്ച് വില്ലേജിൽ നിന്ന് അടിച്ചു മാറ്റിയ ഫുഡൊക്കെയാണ്. ഇതായിരുന്നു ഈ ഷൾക്കർ ബോക്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് ഞാൻ വെച്ചതല്ല, ഇതിൻ്റെ ഗ്ലിച്ചാണ്. ഇത് ഞാൻ പറയത്തില്ല, ഇത് നിങ്ങൾ ഇപ്പോൾ കേട്ടോ. ഇതുണ്ടോ സാപ്ലിങ്? ആ സംഭവം കെൽപ്പാകുന്നുണ്ട്. എന്തായാലും ഇനി ഇവിടുന്ന് രക്ഷപ്പെടണം. ഒരു വീടുണ്ടാക്കാനാണ് ഇന്നത്തെ മെയിൻ പരിപാടി. ഇയാളെന്താ ട്രേഡ് ചെയ്യുന്നത് നോക്കട്ടെ. എടോ ട്രേഡ് ചെയ്യുന്ന ഈശ്വര, ഇത്രയും പൈസ കൊടുത്തിട്ട് ഇത്രയും ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന എംറാനൊന്നും ഒരു വിലയില്ല. എന്തായാലും നമുക്ക് വേഗം നീന്തണം വെച്ചാൽ അടിയിൽ ഡ്രോൺസ് ഉള്ളത്. ഡ്രോൺ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അപ്പോൾ തന്നെ നമ്മളെ തൃശ്ശൂർ എറിയും. വേഗം വിടണം നമ്മൾ. ഇത് ഭയങ്കര ഒരു ടാസ്ക്കാണ് നമ്മൾ. ഓക്കെ, അങ്ങനെ നമ്മളിതാ ഇങ്ങോട്ടേക്ക് എത്തി. പാവം അവരവിടെ തന്നെ ആയിപ്പോയി.
അവിടെ മോപ്സ് എല്ലാം സ്പോൺ ആകുന്നുണ്ടല്ലോ. അതുപോലെ ഞാൻ പറയാൻ പറ്റും, നമ്മുടെ ഡോഗ്സ് ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്രിയേറ്റീവ് എന്ന് എടുത്ത ഡോഗ്സ് ആയിരുന്നു, സോറി ഞാൻ ക്രിയേറ്റീവ് എന്ന് എടുത്തതാണ്. അവരൊക്കെ മിസ് ചെയ്യേണ്ടി വന്നു. അവരാ വില്ലേജ് ഛേ മറ്റേ പില്ലേജർ ഔട്ട് പോസ്റ്റിൽ എങ്ങനെയാ അറിയാം തീ പിടിച്ചു. തീ പിടിച്ചപ്പോൾ നേരെ അവരൊക്കെ മരിച്ചു പോയി. എന്തായാലും വുഡിട്ടിട്ട് വുഡിനെ കൊണ്ട് പ്ലാങ്ക്സ് ഉണ്ടാക്കട്ടെ. കുറച്ച് ഫ്ലിൻ്റ് സ്റ്റീലുണ്ട്, കത്തിച്ചാൽ ഭയങ്കര പ്രശ്നമായിരിക്കും, കാട്ട് തീ പിടിക്കും. എന്തായാലും നമുക്കിത് അവിടെ നോക്കാം പുതിയ വില്ലേജ് വല്ല കിട്ടുമോന്ന്. പശുണ്ട്, അയാളൊന്നും ഇതുവരെ ആയിട്ടും നമ്മൾ മൈൻ ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്യണം ഗൈസ്, കുറേ പരിപാടിയുണ്ട്. എന്താ പക്ഷേ വില്ലേജ് കണ്ടാക്ക, നേരത്തെ വില്ലേജ് കംപ്ലീറ്റ് ഡിസ്ട്രോയ് ആയിപ്പോയി. സംഭവം ആർക്കൊന്നും അറിയാം. കേവ് ആണോ? കേവ് വേണം. ഇത് ഇതിൻ്റെ മുകളിൽ എന്താ കേവല്ലേ ഇത്? അമ്മേ, നമ്മളെ അടുത്ത് എന്തൊക്കെ തിന്നാ കൊടുക്കാനുണ്ടോ? ഇവര് പെറ്റാക്കായിരുന്നു. ഓ, ബോൺസ് ഇപ്പുണ്ട് കഴിച്ചു. ഇതൊക്കെ ക്രിയേറ്റീവ് എടുത്തുക. ഞാൻ ചിക്കൻ എടുത്തു പോയി, മാറിപ്പോയി. ഓക്കെ ഗൈസ്, ഇനിയുള്ള പാതയിൽ ഇവർ നമ്മളെ സഹായിക്കും. ബാ ബാ. നമുക്ക് കുറച്ച് മൈൻഡ് ചെയ്തിട്ട് കാണാം. ആഫ്റ്റർ എ ലോങ് ടൈം ഗൈസ്, നമ്മൾ ഫുൾ സെറ്റപ്പ് കൂടെ ഉരുത്തി. പിന്നെ ഇതാ നമ്മളെ സ്റ്റോണിൻ്റെ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ ഒരു ക്രേവ് കിട്ടിയുടെ കുറച്ച് അയണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് ഈ രണ്ടിനെ നമ്മൾ ലൈവായിട്ട് ടേം ചെയ്തതാണ്. പിന്നെ ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ അയൺ വെച്ചിട്ട് ഞാൻ ഫുൾ സ്മെൽട്ടാക്കി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിനെക്കൊണ്ട് ഞാൻ ഒരു ഫുൾ ബോഡി സെറ്റ് ചെയ്യാൻ പോവാണ്. ഓ, ക്യാമ്പ് ഫയർ ഒക്കെ വെക്കാം, അടിപൊളി. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എൻ്റെ അടുത്ത് ഉള്ള വുഡ് ഞാൻ ഇനി കുറച്ചും സാപ്ലിംഗ് ഇങ്ങനെ ഞാൻ ഇനി കുറച്ചും കൂടെ വുഡ് കളക്ട് ചെയ്യട്ടെ. വുഡ് കളക്ട് ചെയ്ത് മാറി, ഇനി കുറച്ചും കൂടെ ഞാൻ വുഡ് കളക്ട് ചെയ്യും. ഇനി ഞാൻ കുറച്ചും കൂടെ വുഡ് കളക്ട് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാനിവിടെ എൻ്റെ തിപ്പുള്ളത് ഒരു ഷീൽഡ് ഉണ്ടാക്കും. ഒരു ഷീൽഡ് ഉണ്ടാക്കുമല്ലോ, ഇപ്പോൾ ഷീൽഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് എന്താ അടക്കം എന്തൊരു സൗണ്ട് വരുന്നുണ്ട്. ആ സംഭവം നമുക്കത് ഷൾക്കർ ബോക്സ് നമ്മുടെ തന്നെ ഉണ്ട്. കുറച്ച് സാധനം നമ്മളിതാണ് നമ്മുടെ കയ്യിൽ തന്നെ ഇട്ട്. ഓക്കെ ഓക്കെ, നമ്മൾ ഇത്രയും വുഡ് കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് നമ്മളെ ബാക്കി ഒബി സാധനം ഉണ്ടാക്കാം. നമ്മൾ ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഷീൽഡ് ഉണ്ടാക്കി, ഒരു പിക്കാക്സ്, ഒരു ഷവലിൻ്റെ കുറവുണ്ടായിരുന്നു. ഈ ഗൈസ് അങ്ങനെ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള ഷീൽഡ് കൈമലിൻ്റെ നമ്മളിവിടെ പോയിട്ട് നമ്മുടെ ഷീൽഡ് എടുത്തിട്ട് ഡും ഷവലിൻ്റെ ഉറവുണ്ടായിരുന്നു, ഷവലും കൂടെ കിട്ടി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് ഫുൾ ബോഡി സെറ്റപ്പൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഒരു ഷീൽഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ടോർച്ചസ് ഉണ്ടാക്കണം. ടോർച്ചസിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മെയിനായിട്ടും തുറന്നത്. നമ്മളെ കോളും ഉണ്ട്, കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് ടോർച്ച് രണ്ടാല് ടോർച്ചാക്കാം. ഒരു കുറച്ചും കൂടെ ടോർച്ച് ഇന്നോട്ട് ഇന്നൊക്കെ നേരെ നമ്മളെ മൈനിലോട്ടേക്ക് പോകാം. അമ്മീ
ഇത് ഓപ്പി ഞാൻ കുറച്ചും കൂടെ അയൺ കിട്ടി നമുക്ക് ആ സംഭവിച്ചേ വാട്ട് ആന്ന് ഇവിടെ സംഭവിച്ചിനി ഗൈസ് ആരും ഉണ്ട് ഇവേ നമ്മുടെ ഷൾക്കർ ബോക്സ് എടുക്ക് വേണ്ട ആപ്പിൾ എടുക്ക ആപ്പിൾ ഇതെന്താ ഇവിടെ സംഭവിച്ചിപ്പോ ഓക്കെ ഒരു മൂന്ന് അയൺ കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്ത് സംഭവിച്ചോട്ടെ ഇത്ര പെട്ടെന്ന് വാട്ട് ഇതെന്താ ഞാൻ മൾട്ടിപ്ലെയറിൽ കയറിപ്പോയാ ഗൈസ് നിങ്ങൾ ലൈവായി കണ്ടതാണ് നമ്മൾ എന്നാ സംഭവിച്ച പെട്ടെന്നൊരു ഇടി പൊട്ടി ആ സംഭവം നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല പക്ഷേ നമുക്ക് പ്രൊഡക്റ്റീവായി നമ്മുടെ ഡോഗ്സ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇതുണ്ടോ ജസ്റ്റ് മിസ് എൻ്റെ ഹെൽത്ത് ഇത്ര പോയി എൻ്റെ ആർമർ ഉള്ളതുകൊണ്ടാ കുഴപ്പമില്ല നമുക്ക് എന്തായാലും മേലെ കയറാ അവരുടെ ഇൽപോട്ട് ആയിക്കോളും ഗൈസ് പേടിക്കേണ്ട ആവശ്യമില്ല അതാണ് ഡോഗീസ് ഹലോ നമ്മൾ കുറച്ച് ദൂരെ പോകണം എന്നാലും നമ്മൾ പിന്നെ അതെനിക്കറിയാം നല്ലോണം ഇടി കണ്ടോ കേട്ടോ രണ്ടു കൂടെ എത്തി പോരെ എന്താണ് ഗൈസ് നമുക്ക് എന്തായാലും വേ നമ്മുടെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വേ ഇവിടെ നിന്ന് പോവാ എന്തോ കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നറിയില്ല സെർവർ ഇഷ്യൂ ആണോ നമുക്കറിയത്തില്ല ഗൈസ് ഞാൻ ഈ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ ഒരു സാധനം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു നമ്മൾ കുറേ സാധനം നഷ്ടപ്പെട്ടു പോയിരുന്നു അങ്ങനെ കുറേ സംഭവം നടന്നു ഗൈസ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അത്രക്കും സംഭവം നടന്നു നമ്മൾ കുറേ ഒ പി ലൂട്ട്സാണ് ഗൈസ് പോയത് ഓക്കെ നമ്മളെന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ വീടുണ്ടാക്കും തോന്നുന്നില്ല നമ്മളെന്തായാലും അടുത്ത എപ്പിസോഡിലായിരിക്കും വീടുണ്ടാക്കുന്നത് നമുക്ക് ശരിക്കും എന്ന സംഭവം എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല കുറച്ച് ഫുഡ് കഴിക്കട്ടെ ഞാൻ ഫുൾ ഹെൽത്താക്കട്ടെ ഞാൻ എൻ്റെ ഹെൽത്ത് തോന്നുന്നുണ്ട് എൻ്റെ ഹാർട്ട്സ് എന്നാ കയറ്റാത്ത ഓക്കെ ഗൈസ് ഇപ്പം എൻ്റെ ഹാർട്ട് കുറയുന്നുണ്ട് പക്ഷെ കൂടുന്നുണ്ട് ഓക്കെ എന്താ വീണ്ടും ഓ ഒരു നല്ല ഫ്ലാറ്റ് ഏരിയ കിട്ടി ഓക്കെ 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 കിടക്ക് എനിക്ക് കിടക്കണം വേഗോ രാത്രി ആവുന്ന് വേഗം ഓക്കെ ഓക്കെ ഞാൻ പേടിച്ചു പോയി അല്ലെങ്കിൽ സ്കെൽട്ടൺ കൊണ്ട് എന്നെ കുത്തും ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ രാവിലെ ആയിട്ടുണ്ട് എൻ്റെ ബെഡ് പക്ഷേ നമ്മൾ ആ ഒരു കാര്യം അന്വേഷിക്കണം ഇവിടെ എന്തോ ഒരു താഴെ നടന്നിട്ടുണ്ട് ഒരു വില്ലേജ് കിട്ടിയാൽ മതി സമാധാനവും അവിടെ ഗോലുണ്ടാവും ഗോല ഗൈസ് നമുക്ക് വില്ലേജ് കിട്ടി യോ ഗൈസ് അതെന്താ പിന്നിലുള്ള നമ്മളെ ഏ റിവീന ഗൈസ് ഇവിടെ വലിയ റിവീനുണ്ട് ഡയമണ്ട് കിട്ടും പക്ഷെ ഇപ്പം ഞാൻ പോകത്തില്ല ഗൈസ് വെറുതെ അല്ല മൈൻക്രാഫ്റ്റിലെ പ്ലെയേഴ്സ് പേടിക്കുന്നത് ഇത് ഇത്രയും സൗണ്ടൊക്കെ ഉണ്ടല്ലേ സ്കേരി സൗണ്ട്സൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഇന്നേ വരെ ഞാൻ വില്ലേജ് കണ്ടെത്തില്ല ഗൈസ് ഇപ്പം നോക്ക് ഇതാണ് ഗൈസ് നമ്മുടെ വില്ലേജ് അങ്ങനെ നമുക്ക് ആഫ്റ്റർ ലോങ് ലോങ് എഗോ നമുക്ക് നമ്മുടെ വില്ലേജ് കിട്ടിയിരിക്കുകയാണ് ഈ വില്ലേജ് എന്തോ കണ്ടതുപോലെ ഒരു പരിചയമുണ്ട് എനിക്ക് നോക്കാം ഏ വില്ലേജ് ഞാൻ എവിടെയോ
കണ്ടിട്ടുണ്ടല്ലോ ഈ വില്ലേജ്. എവിടെ ഞാൻ ഇപ്പൊ കണ്ടേ? അയ്യോ അമ്മേ, റെയ്ഡ്! ഓ, ഇതാ പഴയ വില്ലേജ് തന്നെയാണ്. ഗൈസ്, അപ്പൊ ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ തൊട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ അടുത്ത എപ്പിസോഡ് തീർച്ചയായും നമുക്ക് കണ്ടെത്തണം അതാരാണെന്ന്. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ആ ആൾ ആരാണെന്ന് അടുത്ത എപ്പിസോഡിൽ കണ്ടെത്തുന്നതായിരിക്കും. ഗൈസ്, എന്തായാലും അത് കണ്ടെത്തണം, അത് ആരാണെന്ന്. ഇപ്പോൾ ആ വില്ലേജിലോട്ട് ഞാൻ പോവാത്തെന്ന് വെച്ചാൽ ആ വില്ലേജിൽ ഇപ്പം ഒരു റെയ്ഡുണ്ട് നടത്തിയിട്ട്. അങ്ങോട്ടേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എൻ്റെ സർവൈവൽ സീരീസ് തികച്ചും പോവും. ഓക്കെ, അതാണ് ആ വില്ലേജ്. അവിടത്തോട്ട് ഞാൻ വന്നതാണ്, അവിടെയായിരുന്നു ഞാൻ തീ കൊടുത്തത്. ഓക്കെ, അപ്പം ഇവർക്ക് രണ്ടാൾക്കും പേരുമിടണം, അതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ അടിപൊളി പേരിടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല എപ്പിസോഡിൽ കാണാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ബൈ ബൈ.